കൂടുതൽ പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതുവരെ നമുക്കറിയാവുന്നത് 3 പേർക്കായിരുന്നു രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്, കുട്ടിയുടെ അമ്മ, 2 ആരോഗ്യ പ്രവർത്തകർ. പക്ഷേ ഇപ്പോൾ 8 പേർക്ക് നിപ രോഗലക്ഷണങ്ങൾ കാണിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ ഇങ്ങനെയാണ്. ആകെ സമ്പർക്ക പട്ടികയിൽ 251 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ അത് 188 എന്നുള്ള വിവരങ്ങളാണ് വന്നത്. ഇതിൽ തന്നെ ഹൈറിസ്ക് വിഭാഗത്തിൽ 32 പേരാണുള്ളത്. ഇവർ ആശുപത്രിയിലാണ്. സമ്പർക്ക പട്ടിക ഉയരുന്നു, കൂടുതൽ പേരിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു. ഈ 8 പേരുടെ പരിശോധനാ ഫലമാണ് ഇനി പൂനെയിൽ നിന്ന് വരാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ മണിക്കൂറിൽ വരുന്നത്. വൈശാഖ് ആര്യൻ വിവരങ്ങളുമായി ചേരുന്നു. വൈശാഖ്, ഈ അമ്മ, 2 ആരോഗ്യ പ്രവർത്തകർ, അവർക്ക് പുറമെ 5 പേർ കൂടി പട്ടികയിലേക്ക് വന്നിരിക്കുന്നു. ഇവർ ആരാണ്? ആരോഗ്യ പ്രവർത്തകരുണ്ടോ ഇതിൽ? എന്താണ് കിട്ടുന്ന വിവരങ്ങൾ? ഇന്ന് ഗസ്റ്റ് ഹൗസിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം, വിവിധ വകുപ്പുകളുമായി ആലോചിച്ച ശേഷമാണ് ഇപ്പോൾ പുതിയ ഒരു ഒരു പട്ടിക, ഈ നിപ്പ രോഗബാധിതയുമായി ബന്ധപ്പെട്ട പുതിയ പട്ടിക അധികൃതർ പുറത്തിറക്കിയിട്ടുള്ളത്. സാലിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5 പേർക്ക് കൂടി ഇപ്പോൾ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു എന്ന് അധികൃതർ അറിയിക്കുന്നു. നേരത്തെ ഈ രോഗലക്ഷണങ്ങളുള്ളവർ 3 പേരായിരുന്നു. 2 ആരോഗ്യ പ്രവർത്തകർ നിപ്പ രോഗലക്ഷണങ്ങളുമായിട്ട് ചികിത്സ തേടിയവരും, അതുപോലെ തന്നെ ഈ കുട്ടിയുടെ, മരിച്ച കുട്ടിയുടെ അമ്മയും. ഇതുകൂടാതെ 5 പേർക്ക് കൂടി ഇപ്പോൾ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ബുള്ളറ്റിനിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന 20 പേരെ ആയിരുന്നു നേരത്തെ ഈ ഹോസ്പിറ്റലൈസ് ചെയ്ത്, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ ബ്ലോക്കിലേക്ക് മാറ്റിയിരുന്നതെങ്കിൽ 12 പേരെ കൂടി ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്തു. ആകെ ആശുപത്രിയിൽ എത്തിയവരുടെ എണ്ണം, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 32 ഉയർന്നു. 12 പേർ കൂടി ആ ഒരു ചികിത്സയിലേക്ക് മാറിയെന്നും ഈ മെഡിക്കൽ ബുള്ളറ്റിൽ വ്യക്തമാക്കുന്നു. ഇതുവരെ സാമ്പിൾ ശേഖരിച്ചത് 8 പേരുടേതാണ്. അതായത് നേരത്തെ മരിച്ച കുട്ടിയുടേതുൾപ്പെടെ 7 പേരുടെ സാമ്പിൾ കൂടി ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചതായി നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആ വിവരങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, സമ്പർക്ക പട്ടിക ഉയരുന്നു എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ച കാര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസം 188 പേരായിരുന്നു ആകെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇതിൽ 63 പേരെ കൂടി ഉൾപ്പെടുത്തി ഇപ്പോൾ സമ്പർക്ക പട്ടിക 251 പേരുടേതാക്കി മാറ്റിയിരിക്കുന്നു. മാത്രമല്ല, പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ നേരത്തെ ഉണ്ടായത്, അതായത് കുട്ടിയുമായി നേരിട്ട് കോൺടാക്റ്റ് വന്ന ആളുകളുടെ എണ്ണം നേരത്തെ 20 അതിൽ ഇപ്പോൾ 12 പേരെ കൂടി ഉൾപ്പെടുത്തി 32 പേർ ഇപ്പോൾ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഹൈറിസ്ക് വിഭാഗത്തിലുണ്ട് എന്നും ഈ മെഡിക്കൽ ബുള്ളറ്റിൽ വ്യക്തമാക്കുന്നു. ഈ 32 പേർ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിപ്പ വാർഡിലും ചികിത്സ തേടിയിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശാലി സൂചിപ്പിച്ച ചോദ്യം, ആരാണ് ഈ കൂടുതൽ 5 പേർ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുള്ളത് എന്നാണ് അധികൃതരുമായി അല്പസമയത്തിനകം ബന്ധപ്പെട്ട് ഇത് ആരാണെന്ന് വ്യക്തമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ശാലി. ശരി വൈശാഖ്, ഇനി ഏറ്റവും പ്രധാനം ഇവരുടെ റിപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ്. പൂനെയിൽ നിന്ന് ഈ 8 പേരുടെ ഫലം വരാനിരിക്കുന്നു. 12 മണിക്കൂർ എന്നാണ് രാവിലെ വൈശാഖ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഇനി എത്ര സമയം ബാക്കിയുണ്ട്? ഏറ്റവും പ്രധാനമാണ് ഈ റിപ്പോർട്ട് ഇനി കിട്ടുക എന്നുള്ളത്. കേരളം കാത്തിരിക്കുകയാണ് ഈ പൂനെയിൽ നിന്നും വരാനുള്ള ഈ 7 സാമ്പിളുകളുടെ പരിശോധനാ ഫലം. ഇതിൽ ഈ അല്പസമയത്തിനകം തന്നെ ഈ പരിശോധനാ ഫലം എത്തും. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ നേരിട്ട് മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടായിരിക്കണം ഈ ഒരു മെഡിക്കൽ ബുള്ളറ്റിനും അധികൃതർ പുറത്തിറക്കിയിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിൽ ഈ രോഗം സ്ഥിരീകരിക്കുന്ന സമയത്ത് മാധ്യമങ്ങളെ കാണാമെന്ന് അധികൃതർ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന് അധികൃതർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു പരിശോധനാ ഫലം ലഭിക്കുന്നതിന് വേണ്ടി 12 മണിക്കൂർ സമയം മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ആരോഗ്യമന്ത്രി നേരിട്ടും അറിയിച്ചിരുന്നു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഔദ്യോഗികമായിട്ട് ഇത് സ്ഥിരീകരിക്കേണ്ടത്. ഇന്ന് വൈകിട്ട് മുതൽ മെഡിക്കൽ കോളേജിൽ തയ്യാറാക്കുന്ന താൽക്കാലിക ലാബിലും ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുമെങ്കിലും പരിശോധനാ ഫലം ഔദ്യോഗികമായിട്ട് അറിയിക്കുക പൂനെ വൈറോളജി ലാബാണ്. ഏതായാലും 12 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ട് ഏത് നിമിഷവും ഈ ഒരു പരിശോധനാ ഫലം എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശാലിനി, ഈ കുട്ടിയുടെ ലക്ഷണങ്ങൾ കുട്ടി കാണിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. അതുവരെയുള്ള കാലയളവ് വലിയൊരു വിമർശനത്തിന് ഇടയായിട്ടുണ്ട്. ഇപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകളുടെ, ഈ 8 പേരുടെയും സാമ്പിൾ ഫലം കിട്ടിയെങ്കിൽ മാത്രമാണ് ഇവരുടെ തുടർ ചികിത്സയടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതേറെ പ്രധാനമാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും നടപടികൾ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ?
ശാലിനി, ഇപ്പോൾ ആരോഗ്യമന്ത്രി അടക്കം ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ട അവലോകന യോഗങ്ങളിലും വിവിധ വകുപ്പ് മേധാവിമാരുമായിട്ട് കൂടിക്കാഴ്ചയും പുരോഗമിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പേവാടായിരുന്നതാണ് നിപ്പ ബ്ലോക്കാക്കി മാറ്റിയിട്ടുള്ളത്. ഇവരുടെ ചികിത്സ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള നടപടികൾ അടക്കം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് യോഗം ചേർന്നത്. ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാവിലെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഈ 7 പേരുടെയും പരിശോധന നമ്മൾ ഇവിടെ നടത്തിയിട്ടില്ല, നേരെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഈ സാമ്പിൾ അയച്ചിട്ടുള്ളത്, അവിടെ നിന്ന് വരുന്ന പരിശോധനാ ഫലമായിരിക്കും എന്ന് തന്നെയാണ്. 12 മണിക്കൂർ പിന്നിട്ട സാഹചര്യത്തിൽ ഏത് നിമിഷവും ഈ പരിശോധനാ ഫലം വരും. നിലവിൽ ഇപ്പോൾ ഈ കോവിഡ് ഈ നിപ്പ വാർഡിലേക്ക് മാറ്റിയിട്ടുള്ളത് 32 പേരെ ആണ് എന്നും വ്യക്തമാക്കുന്നു. ഏതായാലും ആരോഗ്യമന്ത്രി മറ്റുള്ള ആളുകളെ 188 എന്നതിൽ നിന്ന് സമ്പർക്ക പട്ടിക 251 എന്ന രീതിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. വൈശാഖ്, അവരെ കൂടി നിരീക്ഷണത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവരെയൊക്കെ തന്നെ കണ്ടെത്താനും നിരീക്ഷണത്തിലാക്കാനും കഴിഞ്ഞിട്ടുണ്ടോ? അത്തരം നടപടികളെ കുറിച്ച് കൂടി വളരെ വേഗം. ചാത്തമംഗലത്തടക്കം ഈ സമ്പർക്ക പട്ടികയിലുള്ള നിരവധി ആളുകളുണ്ട്. എന്നാൽ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരെ മാത്രമാണ് ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്തത് എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏതായാലും ഈ സമ്പർക്ക പട്ടിക ഉയരുന്നത് എന്നത് തന്നെ ഇവരുമായി കോൺടാക്റ്റിൽ വന്ന ഈ കുട്ടിയുമായി കോൺടാക്റ്റിൽ വന്ന ആളുകളെയെല്ലാം കണ്ടെത്തി അവരെ നിരീക്ഷണത്തിലേക്ക് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ തന്നെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള കണ്ടെത്തിയ ഇതുവരെയുള്ള 32 ആളുകളെയും ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശാലിനി. ശരി, വൈശാഖാര്യൻ. 5 പേർ കൂടി രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കോഴിക്കോട് നിന്ന് വരുമ്പോൾ മറുവശത്ത്